ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. പ്രഖ്യാപനം ദില്ലിയിൽ നടന്നു. കുടുംബാധിപത്യത്തിൽ മനം മടുത്താണ് താൻ ബി ജെ പിയിലേക്ക് ചുവടുമാറുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണം വിഷയ മഹത്വപൂർണ്ണ ഹേ ഓർ സംക്ഷിപ്ത് ഹേ ഇസ്സെ പെഹ്ലേ കെ മേ ശക്തി ഭായി കോ റിക്വസ്റ്റ് കരൂ I will like to say very, very briefly in English that a massive fraud and bungling in MP LAD funds of Union Minister Shrimati Smriti Irani has been exposed. None less than the CAG report number 4 of 2018 has exposed and implicated payment worth rupees 5.93 or roughly 6 crores from MP LAD funds without any tender process, including fraudulent payment of 84,53,000. In these circumstances, the only option is for Shrimati Smriti Irani to be sacked forthwith. And an FIR under Section 13(1)(d) of the Prevention of Corruption Act and other provisions of the Indian Penal Code to be lodged against her. This is a clear-cut case of misuse of office. This is a clear-cut case of financial bungling. This is a clear-cut case of malfeasance and fraud vis-a-vis the public money, particularly the MP LAD funds allocated to her. Without any delay and to state further detailed facts, I'm going to request Shri Shakti Singh Gohil to point out the facts in detail to you. Shri Shakti Singh Gohil. Thank you, Randeep bhai. कुछ ऐसी सच्चाइयां जो तथ्यों के साथ जो सरकार गुजरात में भी भाजपा की है वहां की सरकार के कलेक्टर ने खुद लिखे हुए लेटर की कॉपी कंट्रोलर एंड ऑडिटर जनरल का ऑडिट കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളുമായി ശിബുകുമാർ ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. ശിബു, പല കാരണങ്ങളുണ്ടാവാം. സ്ഥാനം നഷ്ടപ്പെട്ടത്, മോഹിച്ചിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടത്, എന്തായാലും എന്താണ് ഇപ്പോൾ അനുമാനിക്കാനാവും? കോൺഗ്രസ് താൻ വിട്ടത് പുൽവാമ ആക്രമണത്തിലെ നിലപാടിൽ പ്രതിഷേധിച്ച് എന്ന് ടോം വടക്കൻ ഒരു കാരണമായി പറയുകയുണ്ടായി. മറ്റൊന്നായി പറഞ്ഞത് കുടുംബാധിപത്യം, കോൺഗ്രസിലെ കുടുംബാധിപത്യം മടുപ്പിക്കുന്നു എന്നതാണ്. ആരാണ് അധികാര കേന്ദ്രമെന്ന് അറിയാത്ത അവസ്ഥയാണ് പാർട്ടിയിൽ ഇപ്പോഴുള്ളത് എന്നും ടോം വടക്കൻ പറയുകയുണ്ടായി. ഒപ്പം കറിവേപ്പില പോലെ ആളുകളെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന രീതിയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടപ്പാകുന്നതെന്നും. മറ്റൊന്നായി അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയിൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ശിബുകുമാർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശിബു, എന്താണ് ടോം വടക്കിന്റെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്നാണ് കരുതാനാവുക? അളകനന്ദ, ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമ്പോൾ ടോം വടക്കൻ ഏറ്റവും ഒടുവിൽ പുൽവാമ ഭീകരാക്രമണ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത്. കുടുംബാധിപത്യമാണ് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന രീതിയാണ് കോൺഗ്രസിനകത്തുള്ളത് എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ മോദിയുടെ വികസന നിലപാടുകൾ താൻ ആകൃഷ്ടരാകുന്നു, അങ്ങനെ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന അഭിപ്രായമാണ് ടോം വടക്കൻ ഏറ്റവും ഒടുവിൽ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ടോം വടക്കൻ ഗാന്ധി കുടുംബവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവാണ്. ACC സെക്രട്ടറി ആയിരുന്നു, ഏറ്റവും ഒടുവിൽ പാർട്ടി വക്താവായി പ്രവർത്തിച്ചു വരികയായിരുന്നു കോൺഗ്രസിൻ്റെ.
പല വട്ടങ്ങളിൽ നേരത്തെയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ തൃശൂർ സീറ്റിന് വേണ്ടി ടോം വടക്കൻ പലവട്ടം അവകാശവാദം ഉന്നയിച്ചിരുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇത്തവണയും തൃശൂരിൽ മത്സരിക്കാൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ടോം വടക്കൻ ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന സ്ഥാനാർത്ഥി പട്ടികയിലും ചർച്ചയിലും ടോം വടക്കൻ്റെ പേരില്ല. ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകണം, ലോക്സഭയിൽ മത്സരിക്കണം, തൃശൂരിൽ നിന്ന് മത്സരിക്കണം എന്ന ആഗ്രഹം പലവട്ടം ടോം വടക്കൻ പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ പാർട്ടി തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുന്നില്ല എന്നതുകൊണ്ടാകണം ഇപ്പോൾ ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. തീർച്ചയായിട്ടും ടോം വടക്കൻ ഗാന്ധി കുടുംബവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നൊരു നേതാവെന്ന നിലയിൽ, ആ പാർട്ടിയുടെ എ സി സി തലത്തിൽ വക്താവായി പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ ബി ജെ പിക്ക് കിട്ടിയത്, ബി ജെ പിയിലേക്ക് ചേരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്.